ലൈഫ് ലോങ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനമായ ജനുവരി 26-ന്റെ ചില ചരിത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചിതമായി ഒരു പരമോന്നത ഗണതന്ത്ര രാജ്യമായതിൻ്റെ ഓർമ്മക്കായി ജനുവരി 26-ന് ആഘോഷിക്കുന്നതിനെയാണ് നാം റിപ്പബ്ലിക് ദിനം അല്ലെങ്കിൽ ഗണതന്ത്ര ദിനം എന്ന് പറയാറുള്ളത്. ഇന്ത്യയിലെ ദേശീയ അവധി ദിനങ്ങളിൽ ഒന്നാണ് ജനുവരി 26. 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. 1947 മുതൽ 1950 വരെയുള്ള കൈമാറ്റ കാലയളവിൽ ജോർജ് 4-ാമനായിരുന്നു ഇന്ത്യയുടെ ഭരണത്തലവനായിരുന്നത്. ആ കാലഘട്ടത്തിലെ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി ആയിരുന്നു. 1950 ജനുവരി 26-ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രാധാന്യം നിലനിർത്താൻ എല്ലാ വർഷവും ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ വൻ സൈനിക പരേഡുകളും സാംസ്കാരിക പരിപാടികളും നടത്തപ്പെടാറുണ്ട്. സൈനിക പരേഡ് രാഷ്ട്രപതി ഭവനിൽ തുടങ്ങി രാജ്പഥിൽ കൂടി ചരിത്രപ്രസിദ്ധമായ ചെങ്കോട്ടയിൽ ചെന്ന് ചേർന്ന് അവസാനിക്കാറാണ് പതിവ്. ഇന്ത്യയുടെ 3 സേനകളായ കരസേന, നാവികസേന, വ്യോമസേന എന്നിവയുടെ സൈനികർ അവരുടെ മുഴുവൻ ഔദ്യോഗിക വേഷത്തിൽ ഈ ദിവസം പരേഡ് നടത്താറുണ്ട്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവായ രാഷ്ട്രപതി ഈ സമയം ഇതിൻ്റെ സല്യൂട്ട് സ്വീകരിക്കുന്നു. ഇതുകൂടാതെ ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം കാണിക്കുന്ന ഒരുപാട് കാഴ്ചകളും ഈ പരേഡിൽ പ്രദർശിപ്പിക്കാറുണ്ട്. കൂടാതെ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാന സൈനിക പ്രദർശനങ്ങളും ഈ ദിവസം തന്നെയാണ് നടത്താറുള്ളത്. ലോകത്തെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യത്താണ് നാം ജീവിക്കുന്നത്. സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതത്തിനായി ഭരണഘടനയുടെ താളുകളിലൂടെ അനുസരിച്ച് മുന്നോട്ടു പോയി സഹിഷ്ണുതയിൽ ജീവിക്കാൻ നമുക്ക് ആകട്ടെയെന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.